കേരളം വല്ലാതെ നെഞ്ചേറ്റിയ ഒരു കാഴ്ചയാണ് നിങ്ങളിനി കാണുന്നത്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച. ഇതൊന്നും ഒരു കാലത്ത് അനുഭവിച്ചിരുന്നവർക്ക് ഒരു വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ഇന്ന് ഈ കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജീവിതത്തിൻ്റെ മഹാഭാഗ്യമായ ആയുസ് നീട്ടിക്കിട്ടിയിട്ട് അതിൻ്റെ അവസാന സമയങ്ങളിൽ പോലും തമ്മിൽ കാണുമ്പോൾ അവധിക്കാലം കഴിഞ്ഞ് കാണുന്ന കുഞ്ഞുകുട്ടികളെപ്പോലെ ചേർത്ത് വെച്ച് കെട്ടിപ്പിടിക്കുന്ന വാർദ്ധക്യം, അതൊരു മനോഹരമായ ഒന്നിനുമല്ലാത്ത സ്നേഹത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നാണ്. അതൊക്കെ കാണുമ്പോഴാണ്, അതൊക്കെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരായിത്തീരുന്നത്. എവിടെയെന്നറിയില്ല, വാർദ്ധക്യത്തിലെത്തിയ രണ്ടമ്മമാരുടെ ഏറ്റവും മനോഹരമായ സ്നേഹപ്രകടനമാണ്. ആ അമ്മമാർ കാഴ്ചയിൽ സൂചിപ്പിക്കുന്നത് പോലെ രണ്ട് വിശ്വാസ പ്രമാണങ്ങളിലുള്ളവരാവാം. പക്ഷേ ബാല്യം മുതലോ കൗമാരം മുതലോ ഒക്കെ ഒരുമിച്ച് ജീവിച്ചതോ അല്ലെങ്കിൽ ഒരുമിച്ച് കണ്ടതിൻ്റെയും ആ പരിമിതികളുടെ ലോകത്ത് പിന്നെ പല സ്ഥലങ്ങളിലേക്കായിപ്പോയ ശേഷം വീണ്ടും കണ്ടുമുട്ടുന്ന നിമിഷങ്ങളുടെ ആ മനോഹരമായ സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബാല്യം മുതൽ എന്നൊക്കെ പറയുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുമിച്ച് LKG പഠിച്ചവരാണ്, UKG പഠിച്ചവരാണെന്നൊന്നും വിശ്വസിക്കണ്ട. കൗമാരത്തിലൊക്കെ ആവുമ്പോഴാണ് അന്ന് കല്യാണം. 13 വയസ്സിലും 16 വയസ്സിലും ഒക്കെയാണ് കല്യാണം. അങ്ങനെ കല്യാണം കഴിച്ച് ഈ 13-ാം വയസ്സിൽ കൊണ്ടുവരുമ്പോൾ ഇന്ന് 8-ലോ 9-ലോ പഠിക്കുന്ന രണ്ട് കുട്ടികളെപ്പോലെ രണ്ട് വീടുകളിലെത്തി, പിന്നീട് അവർ മക്കൾക്ക് ജന്മം നൽകി ആ മക്കളെ വളർത്തേണ്ടി വരുന്ന ആ ത്യാഗത്തിൻ്റെ പേരുകൂടിയാണ് അമ്മ. അതെ, ആ വാക്കിന് തുല്യവും ആ വാക്കിന് മനോഹരവുമായ മറ്റൊരു പദം ഈ പ്രപഞ്ച മലയാളത്തിലില്ല, പ്രപഞ്ച ഭാഷയിലുമില്ല. അത്രമേൽ ഏറ്റവും ഹൃദ്യമാണ് ആ പദം. അകലമോ പരിഭവമോ അത്തരം കാര്യങ്ങളോ ഒക്കെ ചില നിമിഷങ്ങളിലൊക്കെ മനുഷ്യസഹജമായി ഉണ്ടാക്കിയാലും നമ്മുടെ വയറ്റത്ത് ഒരിക്കലും മായ്ച്ച് കളയാനാവാത്ത ആ പൊക്കിൽ കൂടിയുടെ മുദ്ര അതിൽ തലോടുമ്പോഴും അതിൽ തൊടുമ്പോഴുമൊക്കെ ഓർക്കേണ്ടത് അമ്മയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആ നിമിഷങ്ങളാണ്. സ്നേഹമെന്ന വാക്ക് നമ്മളെ പഠിപ്പിച്ചത് അമ്മയല്ലാതെ മറ്റാരാണ്. ആ സ്നേഹത്തിൻ്റെ ചുംബനങ്ങളിലും ആ സ്നേഹത്തിൻ്റെ തണലിലും ആ സ്നേഹത്തിൻ്റെ ചൂടിലുമൊക്കെ ഉറക്കവും ക്ഷീണവും എല്ലാം മാറ്റിവെച്ച്, മറ്റെല്ലാ പ്രയാസങ്ങളും പരിമിതികളുമൊക്കെ മാറ്റിവെച്ച് നമുക്ക് സ്നേഹം മാത്രം തരാൻ ജീവിച്ച ഒരു ജന്മത്തിൻ്റെ പേരാണ് അമ്മ. ഒരു കാലത്തൊക്കെ ജീവിത പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ചിലപ്പോൾ ആ വീടിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഏൽക്കേണ്ടി വരുന്ന ഒരുപാട് മാനസിക പീഡനങ്ങൾ, ചിലർക്ക് ശാരീരിക പീഡനങ്ങൾ, പക്ഷേ ആ പീഡനങ്ങളൊന്നും നമ്മൾ സാധാരണ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഷേക്ക് അബ്സോർബറോ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബർ എന്നൊക്കെ പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. റോഡിൻ്റെ ജെർക്കിങ്ങും വാഹനത്തിൻ്റെ കുലുക്കവുമൊന്നും അതിനകത്തിരിക്കുന്നവരെ അറിയിക്കാതെ കൊണ്ടുപോകുന്ന ആ സംവിധാനത്തിനാണ് ആ പേര് വിളിക്കുന്നത്. ആ അനുഭവമാണ് ഏറ്റവും ആധുനികമെന്നും അത്യന്താധുനികമെന്നും ആഡംബരമെന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ചെറിയ വാഹനത്തിൽ നിന്ന് കോടികളുടെ വിലയുള്ള വാഹനത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ യാത്രാസുഖം ഈ വ്യതിയാനങ്ങളെ ആ യന്ത്രം അത് ലഘൂകരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അമ്മ അതാണ്. അമ്മയാണ് ആ ജെർക്കിങ്ങൊക്കെ സ്വന്തമായി സഹിച്ച് നമ്മളെ അറിയിക്കാതെ ഇങ്ങനെ വല്ലാതെ വളർത്തിക്കൊണ്ടുപോയത്. ആ അമ്മ കട്ടിലിൽ കിടത്തി എല്ലാ ജോലികൾക്കുമിടയിൽ പൊട്ടിക്കരയുമ്പോൾ ആ വിയർപ്പോടുകൂടി നമ്മളെ വാരിയെടുത്ത് നമുക്ക് ഒരുപക്ഷെ മുലപ്പാല് നൽകണമെങ്കിൽ അത് നൽകി കവളിലിങ്ങനെ സ്നേഹത്തോടെ കുത്തി നമ്മളെ കൊണ്ടുചെന്ന് കട്ടിലിലോ തൊട്ടിലോ കിടത്തിയിട്ട് തിരിഞ്ഞ് നടക്കുമ്പോഴും തിരക്കിലേക്കാണ് പോകുന്നതെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പിന്തിരിഞ്ഞ് നിന്ന് നോക്കുന്നൊരു നോട്ടമുണ്ട് എന്ന് മാത്രമല്ല ഉറങ്ങുന്ന നമ്മളെ നോക്കി ഒത്തിരി നേരം ചിരിച്ചിട്ടുണ്ടാവും അമ്മ. ഒരുപക്ഷെ ലോകത്ത് നമ്മളെ ഉറങ്ങുമ്പോൾ നോക്കി അത്രമേൽ ചിരിച്ചിട്ടുള്ളത് അമ്മ മാത്രമാവും. ആ അമ്മമാരുടെ സ്നേഹവും ആ അമ്മമാരുടെ ഓർമ്മകളും ആ അമ്മമാർക്ക് ഉപകാരം ചെയ്യലും ആ അമ്മമാരെ ചേർത്ത് വെക്കലുമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. നമ്മളെ ഒരുപാട് മടിയിലിരുത്തിയതുപോലെ ചിലപ്പോൾ വാർദ്ധക്യമാവുമ്പോൾ അവരെ മടിയിലിരുത്തി അതുപോലെയൊന്ന് കൊഞ്ചിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ നൽകാൻ അതിന് ഭാഗ്യം കിട്ടിയിട്ടുള്ളവർ മഹാഭാഗ്യവാന്മാരാണ്. അവരാണ് യഥാർത്ഥ സമ്പന്നർ. അങ്ങനെ കിട്ടിയിട്ടുള്ളവരാണ് ഏറ്റവും വലിയ സന്തോഷവാന്മാരാകേണ്ടത്. ആ സന്തോഷം, ആ പ്രാർത്ഥന ജീവിതത്തിൽ എത്ര നാളുണ്ടോ ആ ജീവിതത്തിലുള്ള അത്രയും നാൾ അത് നമ്മളോടൊപ്പം ഉണ്ടാവും. കണ്ണിൽ നിന്ന് മായുമ്പോഴും ഹൃദയത്തിൽ അവശേഷിക്കുന്ന വികാരം അമ്മയുടേതാണ്. നമ്മളൊക്കെ ചിലപ്പോൾ എവിടേക്കെങ്കിലും മാറിയാൽ അല്ലെങ്കിൽ ചിലപ്പോൾ മരണപ്പെട്ടാൽ നമ്മുടെ ജീവിത പങ്കാളിയോ മറ്റുള്ളവരോ ഒക്കെ
ഓർക്കും, ഇന്നലെ ഓർക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അമ്മയോളം ഓരോ നിമിഷവും ഓർക്കുമോ എന്നെനിക്കറിയില്ല. കാരണം അത്രമേൽ ഓർക്കാനാവില്ല. പ്രസവത്തിൻ്റെ വേദന മുതൽ ആ നഷ്ടപ്പെട്ടു പോയ മരണത്തിൻ്റെ വേദന വരെയുള്ള ആ ഭാവങ്ങളെ ഒരു പക്ഷേ നമ്മുടെ യൗവനത്തിലേക്കോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ജീവിത പങ്കാളിക്ക് അവരോർക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി അമ്മയ്ക്ക് ഓർക്കാനുണ്ടാവും. അത്തരം ചില സ്നേഹപ്രകടനങ്ങൾ കൂടി നമ്മുടെ അമ്മയോട് മാത്രമല്ല, ഏതമ്മയോടും ഏത് മുതിർന്നവരോടും ഒക്കെയൊക്കെ കാണിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം റസ്കിൻ ബോണ്ട് എന്ന ഒരു എഴുത്തുകാരൻ്റെ മനോഹരമായൊരു ചെറുകഥ വായിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 18 എന്നാണ് ആ ചെറുകഥയുടെ പേര്. ഒരു പ്ലാറ്റ്ഫോമിൽ ഒരിടത്തേക്ക് യാത്ര പോകാൻ നിൽക്കുന്ന ഒരു 13-14 വയസ്സുള്ള ബാലനെ ഒരു 40 വയസ്സുള്ള സ്ത്രീ വന്ന് യാതൊരു മുൻപരിചയവുമില്ലാത്തവണ്ണം ഏറ്റവും മനോഹരമായ വാക്കുകളിൽ എവിടേക്ക് പോകുന്നു, മോൻ എന്ത് ചെയ്യുന്നു എന്ന് ഏറ്റവും സ്നേഹമസൃണമായ ഭാഷയിൽ ചോദിച്ച് അവൻ്റെ വിശേഷങ്ങളൊക്കെയും അതുപോലെ വർണ്ണിച്ച് നീ എന്തെങ്കിലും ആഹാരം കഴിച്ചോ എന്ന് ഒരു അവകാശബോധത്തോടെ ചോദിച്ച് അവനെ കൊണ്ടുപോയി തൊട്ടടുത്ത റെയിൽവേ ക്യാൻറ്റീനിലിരുത്തി വേണ്ടതെല്ലാം വാങ്ങി നൽകുമ്പോഴും അവൻ്റെ മുടിയുടെ ഭാവവും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഭാവവും ഒക്കെ പറയുമ്പോഴും അവനോട് ചോദിക്കുന്നില്ല വീട്ടിലാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിൻ്റെ വീട്ടിലെ സ്ഥിതി എന്നൊന്നും. ഒടുവിൽ അവനോട് തന്നെ അങ്ങോട്ട് പറയുകയാണ്, മോനെ ട്രെയിൻ വരാനുള്ള സമയമായല്ലോ, അതുകൊണ്ട് ബാ നിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ പാളത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൈപിടിച്ച് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനും അമ്മയും ഇങ്ങോട്ട് വരികയാണ്. കൂട്ടുകാരൻ്റെ അമ്മ ഇതുവരെ ഈ അരുൺ എന്ന ബാലൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചു, ആ അരുൺ അരുണിൻ്റെ അമ്മയാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു നിമിഷമൊന്ന് പതറിയെങ്കിലും ആ സ്ത്രീ ഉറച്ചു പറഞ്ഞു, അതെ ഞാൻ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരമ്മ സംസാരിക്കുന്ന അതേ ഭാഷയിൽ അവരോട് സംസാരിച്ചു. ട്രെയിൻ വന്ന് നിർത്തിയപ്പോൾ എല്ലാ കരുതലും എല്ലാ ഉപദേശങ്ങളും നൽകി ട്രെയിനിൽ കയറ്റി യാത്രയാക്കി. ട്രെയിനിൽ നിൽക്കുമ്പോഴും ആ അരുൺ തിരിച്ച് ഈ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അമ്മയുടെ വാത്സല്യത്തോടെ അമ്മയുടെ കൗതുകത്തോടെ അവനെ യാത്രയാക്കുന്ന ആ സ്ത്രീയെ, അമ്മയല്ലതെന്ന് അവനറിയാം, പിന്നെ ആരായിരുന്നുവെന്ന് ആർക്കും അറിയുകയുമില്ല. അപരിചിതരായ മനുഷ്യരോട് നാം വെറുപ്പ് കാണിക്കാറുണ്ട്, പക്ഷേ അപരിചിതരായ മനുഷ്യർക്ക് സ്നേഹം നൽകുന്ന അപൂർവമായ മനോഹരമായ ഒരു ചെറുകഥ. അത് വായിച്ച് ഞാനും പിന്നീട് മനസ്സിൽ കുറേ നേരം ആലോചിച്ചു, ആരായിരിക്കാം ആ സ്ത്രീ? ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയാണോ, അതല്ല മകൻ ജനിക്കാതെ പോയ അമ്മയാണോ, അതോ വിവാഹം കഴിക്കാനാവാതെ നിസ്സഹായാവസ്ഥയിലായി മാതൃത്വം കൊതിക്കുന്ന ഒരു സ്ത്രീയാണോ എന്നൊക്കെ ഈ ചേർത്ത് പിടിക്കലിൻ്റെ സന്തോഷം കണ്ടപ്പോൾ വളരെ ഇഷ്ടം തോന്നി. നമ്മളൊക്കെ വാർദ്ധക്യത്തിലെത്തുന്ന അമ്മമാരെയും പിതാക്കന്മാരെയും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയൊക്കെ നാം നിയന്ത്രിക്കാറുണ്ട്. പക്ഷേ ഇത്തരം ചില സന്തോഷങ്ങൾ ചില കൂട്ടുകാർ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ വ്യവസായ ആവശ്യങ്ങൾക്കുമൊക്കെ നാം പോകാൻ താല്പര്യം കാണിക്കുന്നത് പോലെ ഇവരെയും കൊണ്ടുപോകണം. അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ മെനക്കെടുത്തണം. അവിടെ പോയിരുന്ന് അവർ സംസാരിക്കുന്നത് നോക്കിയിരിക്കണം. അതിൻ്റെ ഭംഗി വേറൊന്നിനും കാണില്ല. അവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു കിട്ടുകയുമില്ല.